ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജംഷാദ്. ടെക്നിക്കലി ഇന്ന് നമ്മൾ നോട്ടീസ് പഠിക്കാൻ പോവാണ്. ടെക്നിക്കലി നിങ്ങളെ എട്ടാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററിൽ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു നോട്ടീസ് പഠിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാകും നോട്ടീസ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ. പക്ഷെ നിങ്ങളുടെ എക്സാക്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള രീതി എങ്ങനെയാണെന്ന് അറിഞ്ഞാലോ? യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹൗ ടു മേക്ക് എ നോട്ടീസ്. എങ്ങനെ നോട്ടീസ് ഉണ്ടാക്കുന്നതിനുള്ള പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് സ്പെസിഫൈഡ് വേർഡ് ലിമിറ്റ് ഓഫ് 50 വേർഡ്സ്. ഏകദേശം 50 വേർഡ്സ്, അതായത് വലിയ ഒരു എന്താ ഒരു എസ്സേ മോഡലൊന്നും ഒരിക്കലും നമ്മൾ എന്താക്കാൻ പാടില്ല, നമ്മുടെ നോട്ടീസ് എഴുതാൻ പാടില്ല. ഏകദേശം ഒരു 15 വേർഡ് ലിമിറ്റിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. റൈറ്റ് ദ വേർഡ് നോട്ടീസ് അറ്റ് ദ ടോപ്പ്. ടോപ്പിൽ നമ്മൾ എന്ത് എഴുതണം? ഓക്കെ, നോട്ടീസ് എന്നുള്ള ഹെഡിങ് എഴുതണം. ടെക്നിക്കലി മറന്നു പോകരുത്. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, നെയിം ആൻഡ് ദ പ്ലേസ് ഓഫ് ദ സ്കൂൾ ഓർഗനൈസേഷൻ ഓഫീസ് ഇഷ്യൂ ദ നോട്ടീസ് ഷുഡ് ബി മെൻഷൻഡ്. ഇത് ഏത് കമ്പനിയാണ് അല്ലെങ്കിൽ ഏത് കമ്മിറ്റിയാണ് അല്ലെങ്കിൽ ഏത് സ്കൂളാണ് ഈ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്നതെന്നുള്ളതും ആ ഒരു സെക്കൻഡ് ഹെഡിങ് അയച്ചു കൊടുക്കണം. യെസ്, ഗിവ് ആൻ അപ്രോപ്രിയേറ്റ് ഹെഡിങ്. അപ്രോപ്രിയേറ്റ് ഹെഡിങ്, അതുപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും യോജിച്ചതായിട്ടുള്ള, ഏറ്റവും ക്യാച്ചി ആയിട്ടുള്ള ഒരു ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മൂന്ന് ഹെഡിങ് ആണ് അവിടെ ഉണ്ടാവുക. സോ ഡോണ്ട് ഫോർഗെറ്റ് ദീസ് 3 പോയിന്റ്സ്. റൈറ്റ് ദ ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് നോട്ടീസ്. നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, അതായത് ഈ നോട്ടീസ് എന്നാണോ പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ നോട്ടീസ് ആൾക്കാരിലേക്ക് എന്നാണോ കൊടുക്കുന്നത് ആ ഡേറ്റ് എഴുതണം. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. Don't forget about that. Clearly mention the target group for whom the notice is to be displayed. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതായത് നമ്മളെ സാലുട്ടേഷൻ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിനാണ് അല്ലെങ്കിൽ ഡിയർ സ്റ്റുഡൻസ്, ഓക്കെ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു നോട്ടീസ് ആയിരിക്കും. അങ്ങനെ അത് മെൻഷൻ ചെയ്യുക. പേർപ്പസ് ഓഫ് ദ നോട്ടീസ് എന്താണെന്ന് അതിൽ നിന്ന് മനസ്സിലാവണം. എന്തിനാണ് ഈ നോട്ടീസ് എന്നുള്ളത്? മെൻഷൻ ഓൾ ദ റെലവന്റ് ഡീറ്റെയിൽസ്. നമ്മളുടെ റെലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്താ? ഡേറ്റ്, വെന്യൂ, ടൈം, എവിടെ വെച്ചാണ്, എന്നാണ്, ഏത് സമയത്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു നോട്ടീസ് നമ്മൾ ആക്ച്വലി പബ്ലിഷ് ചെയ്യുന്നത്. സോ അത് മറന്നുപോകരുത്. സിഗ്നേച്ചർ, നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് ദ പേഴ്സൺ ഇഷ്യൂ ദ നോട്ടീസ്. ഈ നോട്ടീസ് അയക്കുന്ന ആൾ ചിലവർ ബാങ്ക് മാനേജർ ആയിരിക്കും അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ആയിരിക്കും അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് ഹെൽത്ത് ക്ലബ്ബോ അങ്ങനെ എന്തോ തുടങ്ങിയിട്ട് ഏതെങ്കിലും ക്ലബിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആയിരിക്കും. അദ്ദേഹത്തിന്റെ സൈന്, അദ്ദേഹത്തിന്റെ നെയിം, അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ, അദ്ദേഹം ആരാണ്, സെക്രട്ടറി ആണോ, പ്രസിഡന്റ് ആണോ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ആണോ, ടീച്ചർ ആണോ, എന്തായാലും അത് എഴുതി കൊടുക്കുക. ദ നോട്ടീസ് ഇൻ എ ബോക്സ്. മറക്കരുത് മക്കളെ, അതിന് മാർക്കുണ്ട്. നോട്ടീസ് മുഴുവൻ ഒരു ബോക്സിലാക്കുക. അത് മാത്രമല്ല, ഇൻ കേസ് ഒരു പ്രോഗ്രാം ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതും ബോക്സിലാക്കണം. ചിലപ്പോൾ രണ്ട് പേജിലാണെങ്കിൽ, ഇവിടെ ചെയ്തിട്ടുള്ളത് രണ്ട് പേജിലാണ്, അപ്പോൾ രണ്ടും രണ്ട് ബോക്സിലാക്കിയിട്ട് ശരിയാക്കാം. നമുക്ക് എക്സാമ്പിൾ കണ്ടാലോ. ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് റീഡ് ദ ഫോളോയിങ് നോട്ടീസ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് ആക്ച്വലി സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അതിൻ്റെ ഒരു ആക്ടിവിറ്റി, ഫസ്റ്റ് ആക്ടിവിറ്റി ആണ്. റൈറ്റ് എന്നുള്ള സെക്ഷനിൽ, ലെറ്റ്സ് റൈറ്റ് എന്നുള്ള സെക്ഷനിലുള്ള ഫസ്റ്റ് ആക്ടിവിറ്റി ആണ്. നമുക്ക് നോക്കാം. പക്ഷേ നൈറ്റിംഗൾ ആൻഡ് റോസിലുള്ള ആ ഒരു സംഭവമാണ് കൊടുത്തത്. ദി നൈറ്റിംഗൾ ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്, എന്നിട്ട് നിങ്ങളോട് ആക്ടിവിറ്റി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദി നൈറ്റിംഗൾ ആൻഡ് റോസ്, എ പ്ലേ പ്രസന്റഡ് ബൈ ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് GGHSS ചാലപ്പുറം. ഓക്കെ, ഇത് കണ്ടല്ലോ. ഓക്കെ, ദി നൈറ്റിംഗൾ ആൻഡ് റോസ്, എ പ്ലേ പ്രസന്റഡ് ബൈ ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് GHSS ചാലപ്പുറം. ഇവിടെ എ നൈറ്റിംഗൾ ആൻഡ് റോസ് എന്നുള്ള ആ ഒരു ഹെഡിങ് കൊടുത്തു, ആ ഒരു ഹെഡിങ് കൊടുത്തു. അതിനുശേഷം ഇത് ഇംഗ്ലീഷ് ക്ലബ് ആണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ആരാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് പറഞ്ഞു. ആക്ച്വലി ഇത് അങ്ങനത്തെ ഒരു നോട്ടീസ് ആയതുകൊണ്ട് നോട്ടീസ് എന്നുള്ള എന്തില്ല, ഒരു ഹെഡിങ് ഇവിടെ കൊടുത്തിട്ടില്ല. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഇതിന് അല്ലാതെ തന്നെ മൂന്ന് നമ്മുടെ ഹെഡിങ് ഉണ്ട്. ഓക്കെ, GHSS ചാലപ്പുറം എന്ന് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നൈറ്റിംഗൽ ആൻഡ് റോസ് എന്നുള്ള നാടകമാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കാണുന്ന സമയത്ത് ഒരു സെന്റൻസ് ആണെന്ന് തോന്നുന്നു, പക്ഷെ നമുക്ക് എന്താക്കാം, ഹെഡിങ് ആയിട്ട് ഒരു എന്താക്കാം പരിഗണിക്കാം. പിന്നെ ഡേറ്റ് മറന്നു പോകരുത് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സാലുട്ടേഷൻ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെലവന്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. അത് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് GGHSS ചാലപ്പുറം ഹാസ് ഡിസൈഡ് ടു സ്റ്റേജ് ഓൺ ആക്ടിവ് പ്ലേ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ദ നൈറ്റിംഗൽ ആൻഡ് ദ റോസ്. ഓസ്കാർ വൈൽഡിന്റെ നൈറ്റിംഗൽ ആൻഡ് ദ റോസ് എന്നുള്ള ഈ ഒരു സ്റ്റോറി, ഒരു ആക്ച്വലി ഈ ഒരു വൺ ആക്ടിവ് പ്ലേ സ്റ്റേജ് ചെയ്യാൻ തീരുമാനിച്ചു. ആക്ച്വലി നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അതിന് അതിനിപ്പോ എന്താ പരിപാടി? ആസ് പാർട്ട് ഓഫ് ദ ആനുവൽ ഡേ സെലിബ്രേഷൻ ഓഫ് സ്കൂൾ. സ്കൂളിൽ ഒരു ആനുവൽ ഡേ നടക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു നാടകം തട്ടേക്കേറ്റാൻ പോവാണ്. ഓഹോ, അടിപൊളി. ദ മെമ്പേഴ്സ് ഓഫ് ദ ഇംഗ്ലീഷ് ക്ലബ് ഹാവ് പ്രിപ്പയർഡ് ദ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ടഡ് ദ പ്ലേ. ആക്ച്വലി ഇംഗ്ലീഷ് ക്ലബിലെ മെമ്പേഴ്സ് ഒക്കെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു നാടകമൊക്കെ ഡയറക്ഷൻ ഒക്കെ കഴിഞ്ഞ് സെറ്റായി നിൽക്കുകയാണ്. ശ്രീ കാവാലം നാരായണ പണിക്കർ, റിനൗണ്ട് പോയറ്റ് ആൻഡ് തിയേറ്റർ പേഴ്സണാലിറ്റി, ഹാസ് കൺസെന്റഡ് ടു ഇനാഗ്രേറ്റ് ദ സ്റ്റേജിംഗ് ഓഫ് ദ പ്ലേ. അത് മാത്രമല്ല, ഈ ഒരു പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള കവി, അതുപോലെ തന്നെ തിയേറ്റർ പേഴ്സണാലിറ്റി ഒക്കെ ആയിട്ടുള്ള നാരായണ പണിക്കർ ഉദ്ഘാടനം ചെയ്യാനൊക്കെ വരുന്നുണ്ട്. സോ എല്ലാവരും ഓൾ ആർ വെൽക്കം. എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ്. വളരെ സിമ്പിൾ, ഞാൻ പറഞ്ഞില്ല, അതായത് 50 വേർഡ്സ്, 50 വേർഡ്സിൽ മാത്രമേ ഇത് എന്താക്കുള്ളൂ, ഒതുങ്ങി നിൽക്കാൻ പറ്റുള്ളൂ. അതിലും വലുതാകുന്ന സമയത്ത് ഇതൊരു നോട്ടീസ് അല്ലാതെ ഒരു നെറേഷൻ എസ്സേ ഒക്കെ ആയി മാറും. സോ ഇതാരാണ് സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ് GGHSS ചാലപ്പുറം വേണമെങ്കിൽ. ഓക്കെ, ഇവിടെ എന്താക്കാം, ഒരു
സൈനും കൊടുത്താൽ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. അത് വിയേർഡായി തോന്നുകയാണെങ്കിൽ വേണ്ടാനും ഓക്കെ. ഏതായാലും ആ സെക്രട്ടറി അതുപോലെ തന്നെ ഇംഗ്ലീഷ് ക്ലബാണ്, ജി എസ് എസ് ചാലപ്പുറ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തു. ഏത് അതോറിറ്റിയാണ് കൊടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് അടിയിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇനി ഇങ്ങനെ ഒരാൾ പങ്കെടുക്കുന്ന പരിപാടിയാണെങ്കിൽ എന്തുണ്ടാകും? പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാകും. ഇതാ കണ്ടോ, പ്രോഗ്രാം ഡീറ്റെയിൽസ് ഉണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്, വെന്യൂ. നമ്മൾ പറഞ്ഞില്ലേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഓക്കെ, അതിൽ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഇനി വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്, ഇനാഗുറേഷൻ, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്, ഇതാണ് മെയിൻ ആഴ്ച ഉണ്ടാവുക. ഈ ഫെലിസിറ്റേഷൻ ആണെങ്കിൽ എക്സ്ട്രാ രണ്ട് മൂന്ന് ആൾക്കാരെ കൂടി ആഡ് ചെയ്യാം, അല്ലാതെ ഇതില് ഈ ഒരു സെക്ഷനിൽ ഒരാളെ പോലും വിട്ടു പോകരുത്, ഓക്കെ. വേണമെങ്കിൽ ഇതിൽ പ്രെയർ ഒക്കെ ആഡ് ചെയ്യാം എന്നല്ലാതെ ഒന്നും വിട്ടുപോകരുത്. സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്, ഈ ഒരു രീതിയിലായിരിക്കണം പേര് കൊടുക്കേണ്ടത്. ഹെഡ് മിസ്ട്രസ്, ഇനിയിപ്പോൾ അതായത് പേര് കൊടുത്താലും പ്രശ്നമില്ല, ഹെഡ് മിസ്ട്രസിന്റെ ഒരു പേര് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ഹെഡ് മിസ്ട്രസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കോമേറ്ററിന്റെ ഹെഡ് മിസ്റ്റർ കൊടുക്കാം. ശ്രീ കാവാല നാരായണ പണിക്കർ കൊടുത്തിട്ടുണ്ട്, സ്കൂൾ ലീഡർ, അവിടെ ഒരു പേര് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ജോയിന്റ് സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കലി ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കുള്ള ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഹെൽത്ത് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു ഒബ്സർവ് ദ ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോർ ഡിഫറൻ്റ്ലി ഏബിൾ ഓൺ December 13, 2016. 2016 December 3 ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, ഓക്കെ, ആയിട്ടുള്ള ആൾക്കാരുടെ ഡേ ആണ്, ഓക്കെ. അതുകൊണ്ട് ആസ് എ കൺവീനർ ഓഫ് ദ ക്ലബ് യു ഹാവ് ബീൻ ആസ്ക്ഡ് ടു പ്രിപ്പയർ എ നോട്ടീസ് ഇൻക്ലൂഡിംഗ് ഓൾ റെലവന്റ് ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോഗ്രാം ഓഫ് നോട്ടീസ്. ആ ദിവസം ആഘോഷിക്കാൻ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ആ ഒരു ഇന്റർനാഷണൽ ഡേ ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ്, ഓക്കെ, അവരുടെ ഡേ നമ്മൾ എന്താക്കാം, ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഓക്കെ. ആ ഒരു ഡേ നമ്മൾ നോക്കിക്കാണാൻ വിചാരിച്ചിട്ടുണ്ട്. ആ ഒരു ദിവസം എങ്ങനെ ആഘോഷിക്കും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ എന്താണ്, കൺവീനർ ആണെന്നല്ല പറഞ്ഞത്, യെസ് കൺവീനർ, ക്ലബിന്റെ കൺവീനർ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു നോട്ടീസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കേൾക്കുന്ന സമയത്ത് കിളി പോയി നിൽക്കാതെ നമ്മൾ എന്താക്കാം, പെട്ടെന്ന് ഒരു നോട്ടീസ് ഉണ്ടാക്കാം. ഇവിടെ ഒരു മോഡൽ ഡെമോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഡെമോ വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ നോട്ടീസ് ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം, ഓക്കെ. നമുക്ക് നോക്കാം, കണ്ടു നോക്കും. GVHS is Calicut, notice nulla heading koduthittund. Next one, observance of International Day for Differently Abled. Aa oru divasathe nammal observe cheyan povana, namukku nokkam. Dear friends, ഓക്കെ, 28 നവംബർ 2016 നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാല്യൂട്ടേഷനും കൊടുത്തിട്ടുണ്ട്, ഡിയർ ഫ്രണ്ട്സ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ദ ഹെൽത്ത് ക്ലബ് ഓഫ് GVHS is Calicut has decided to observe the International Day for the Differently Abled on December 3 ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ആക്ച്വലി അതിലെ ടൈമും അതുപോലെ തന്നെ ഡേറ്റും അതുപോലെ തന്നെ വെന്യൂ നമുക്ക് കിട്ടിട്ടോ. ദ ഹെൽത്ത് ഇൻസ്പെക്ടർ മിസ്റ്റർ ഹരിദാസ് ഹാസ് കൺസെന്റഡ് ടു ഇനാഗ്രേറ്റ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആരാ വരുന്നത്? ഹെൽത്ത് മിനിസ്റ്റർ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഹരിദാസ് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്, അവർ വരുന്നുണ്ട്. ഓൾ ആ ഇൻവൈറ്റഡ്, അല്ലെങ്കിൽ ഓൾ ആ വെൽക്കം. സൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സൈൻ പകരം SD എന്നാണ് കൊടുത്തിട്ടുള്ളത്. സൈൻ ചെയ്യാം, അല്ലെങ്കിൽ SD കൊടുക്കാം. നെയിം, കൺവീനർ, ഹെൽത്ത് ക്ലബ്, ഓക്കെ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നോട്ടീസിന്റെ ഒരു പോർഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു പോർഷനും കൂടി ഉണ്ട്, നമുക്ക് നോക്കാം ഏതാണത്. പ്രോഗ്രാം ഡീറ്റെയിൽസ്, ഇങ്ങനെ ഒരു ഉദ്ഘാടനം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതിനെന്തുണ്ടാവണം, ഒരു പ്രോഗ്രാം ഡീറ്റെയിൽസ് ഉണ്ടാവണം. നമുക്ക് നോക്കാം, കണ്ടോ, പ്രോഗ്രാം ഡീറ്റെയിൽസ്. ഓക്കെ, ഈ പ്രോഗ്രാം എന്നുള്ളത് വേണമെങ്കിൽ സെൻട്രലിലേക്ക് ആക്കട്ടോ. ഓക്കെ, പ്രേയർ, ഇതിന്റെ മാറിപ്പോയി, അതിന്റെ അലൈൻമെന്റ് മാറിയതാണ്. പ്രേയർ, സ്കൂൾ കൊയർ, സ്കൂൾ കൊയർ, അതായത് സ്കൂളിൽ പ്രയർ ചേരുന്ന ആ ഒരു കൊയർ, ആ ഒരു പാട്ട് സംഘം, ഓക്കെ, അവരാണ്. വെൽക്കം സ്പീച്ച് സെക്രട്ടറി, പ്രസിഡൻഷ്യൽ അഡ്രസ് ഹെഡ് മാസ്റ്റർ, ഇനാഗുറേഷൻ ആരാണ്, മിസ്റ്റർ ഹരികുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ്. കണ്ടോ, ബ്രാക്കറ്റിൽ ഡീറ്റെയിൽസ് കൊടുത്തുണ്ടോ. ഇവിടെ വേണമെങ്കിൽ ഹെഡ് മാസ്റ്ററിനും ആ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് എക്സാക്ട് ഹെഡ് മാസ്റ്ററിന്റെ പേര് എന്താക്കാം, ഇവിടെ എന്തെങ്കിലും ഒരു പേര് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, യെസ്. ഫെലിസിറ്റേഷൻ എന്താണ്, സ്കൂൾ ലീഡർ ആൻഡ് സ്റ്റാഫ് സെക്രട്ടറി, ആശംസാ പ്രസംഗം കേട്ടോ. വോട്ട് ഓഫ് താങ്ക്സ് ആരാണ്, ജോയിന്റ് സെക്രട്ടറി, ഹെൽത്ത് ക്ലബ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന എക്സാമുകളിൽ ചോദിക്കുന്ന നോട്ടീസിന്റെ ഫുൾ മാർക്ക് സെറ്റ് ആയിട്ടുണ്ട്. സോ ഡോണ്ട് ഫോഗെറ്റ്, എന്താക്കണം, ഇതൊരു പ്രോഗ്രാം നോട്ടീസ് ഇൻക്ലൂഡഡ് ആയിട്ട്, പ്രോഗ്രാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു നോട്ടീസ് ആണെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം മസ്റ്റ് ആയിട്ട് ചെയ്യണം. അത് മനസ്സിലാക്കുന്ന ഒരു ഉദ്ഘാടനം പോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ, അത് സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതിൽ ഒരു ഉദ്ഘാടകനെ കൊണ്ടുവരാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഒരു പ്രോഗ്രാം നോട്ടീസ് സെറ്റ് ചെയ്യാം. ഒരു പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു നോട്ടീസ് ആണെങ്കിൽ, അല്ലാത്ത ഏതുണ്ടാവും, ചിലപ്പോൾ ഏതെങ്കിലും മാഗസിൻ ക്ഷണിക്കുന്നു, ഒരു നമ്മൾ എന്താക്കുന്ന ഒരു മാഗസിൻ ക്ഷണിക്കുക, അതായത് മാഗസിൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിലേക്ക് സൃഷ്ടികളെ ക്ഷണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്പോർട്സ് മീറ്റ് നടക്കുന്നുണ്ട്, അപ്പൊ അതിലേക്ക് പേര് കൊടുക്കേണ്ട വിദ്യാർത്ഥികൾ എന്നൊക്കെ പറയുന്ന സമയത്ത്, അതൊരു പ്രോഗ്രാം അല്ലല്ലോ, അതൊരു ഒരു ഒരു ഇവന്റ് ആണ് ആക്ച്വലി. പക്ഷെ അതിൽ ഉദ്ഘാടനവും പരിപാടിയും ഒന്നും ഉണ്ടാവില്ല, അവിടെ പോയി പേര് കൊടുക്കുന്ന പരിപാടി ഉണ്ടാവുള്ളൂ. സോ അതിനൊന്നും എന്ത് വേണ്ട, പ്രോഗ്രാം വേണ്ട. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചതിന് ശേഷം പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിൽ പ്രോഗ്രാം ഇൻക്ലൂഡ് ചെയ്യുക, അല്ലാത്തതാണെങ്കിൽ ഒഴിവാക്കിയിട്ട് സാധാരണ പോലെ ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സെറ്റ് ആക്കാം. ഓക്കെ, ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇതുപോലത്തെ ഇനി വേറെ ഏതെങ്കിലും ഇതുപോലത്തെ മറ്റേതെങ്കിലും നിങ്ങൾക്ക് ഡിസ്കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ഏതായാലും അടിപൊളിയായിട്ട് ഇതുപോലെ ധാരാളം ഡിസ്കോഴ്സുകളും ലൈവ് സെഷനിലൊക്കെ ഈ ചാനൽ ഉണ്ടാവും. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.
അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എങ്കിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോയരുത്. കാരണം അതിലൂടെ നമ്മൾ എടുക്കുന്ന ലൈവ് സെഷന്റെ ഒക്കെ ഡീറ്റെയിൽസ് PDF നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ലെറ്റ്സ് സീ ഇൻ അനദർ ക്ലാസ് വിത്ത് അനദർ സെഷൻ. ബൈ. താങ്ക് യു.